ഓം പ്രകാശ് പ്രതിയായ ലഹരി കേസ് വിശദമായി അന്വേഷിക്കുമെന്ന് കൊച്ചി DCP എസ് സുദർശൻ. റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്യും. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ വിശദ പരിശോധനയ്ക്ക് അയച്ചെന്നും കൊച്ചിയിൽ നടന്ന DJ പാർട്ടിയെക്കുറിച്ച് അന്വേഷിക്കുമെന്നും DCP പറഞ്ഞു. കേസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഈ കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്യുന്ന സമയം ഈ സ്ഥലത്തു നിന്നും കണ്ടെടുത്തിട്ടുള്ള നിരവധി സാധനങ്ങളുണ്ട്. അവിടെയൊക്കെ ഫോറൻസിക് എക്സാമിനേഷൻ റിസൾട്ട് കിട്ടുന്നതിനുണ്ട്. അതുപോലെ തന്നെ പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം ഇവരാരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി ഇവിടെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടികൾ ചെയ്യുന്നത്. നിലവിൽ പോലീസിൻ്റെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗൺ പ്ലാസ ഹോട്ടലിനകത്തു നിന്ന് റൂമിൽ നിന്ന് ഈ പറയുന്ന ഒന്ന് രണ്ട് പ്രതികൾ അവർ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് അളവിക്കുള്ള മദ്യവും പിന്നെ കൊക്കൈൻ എന്ന് ആരോപിക്കുന്ന ഒരു പാക്കറ്റ്, അതിനകത്ത് മറ്റ് സസ്റ്റംസ് ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ആ പാക്കറ്റ് കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം വെയിലബിളായിട്ടുള്ള ഒഫൻസാണ് ഇട്ടേക്കുന്നത്, നോൺ വെയിലബിളായിട്ടുള്ള ഒഫൻസ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി ഉപാധികളുടെ കണ്ടീഷൻ ബെയിലാണ്, കണ്ടീഷൻസ് വന്നിട്ടില്ല, കോപ്പി കിട്ടും. മറ്റ് കാര്യമായ ഒബ്സർവേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, അലിഗേഷൻസും ഇല്ല, എല്ലാം ആരോപണങ്ങളായിട്ട് പറയുന്നുള്ളൂ. അന്വേഷിക്കാൻ സമയം വേണം, കസ്റ്റഡി വേണമെന്നാണ് അവരുടെ അപേക്ഷ വന്നത്. കസ്റ്റഡിക്കകത്ത് നോൺ വെയിലബിൾ ഒഫൻസ് ഒന്നും ഇല്ലാത്ത കാരണം. യെസ്, കൊച്ചിയിൽ എന്താ വിവരങ്ങൾ നൽകാൻ എസ് എസ് ശരൺ ചേരുന്നുണ്ട്. ശരൺ, ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രേഷ്മ, അത്തരത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 20 പേരാണ് ഓംപ്രകാശിനെ ഈ ഹോട്ടൽ മുറിയിൽ എത്തി കണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 അവരുടെ പേര് ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിലാണ് ഉണ്ടായിരുന്നത്. അത് ശ്രീനാഥ് വാസിയും പ്രയാഗ മാർട്ടിനുമാണ്. ഈ 2 അടക്കമുള്ള 20 പേര് ഇത്തരത്തിൽ ഓംപ്രകാശിനെ കണ്ടു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ വിവരം ലഭിക്കുകയും പിന്നീട് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിലൂടെ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് വാസിയും അവിടെ എത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇരുവരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചില വിവരശേഖരണങ്ങൾ കൂടി പൂർത്തിയാക്കണം എന്നുള്ളതാണ് കൊച്ചി DCP അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ആ വിവരശേഖരണം കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത നടപടി എന്ന നിലയിൽ ഇരുവരെ ചോദ്യം ചെയ്യുമെന്ന് കൂടിയാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് ഓംപ്രകാശിനെ സുഹൃത്തായ ശിഖാസിനെയും കൊച്ചിയിലെ മരടിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ നിന്നും മരട് പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ഇരുവരെയും ചോദ്യം ചെയ്യുന്നു. നേരത്തെ ഇരുവരും വിദേശത്ത് നിന്ന് ലഹരി ഇവിടെ എത്തിയ ശേഷം പലർക്കും കൈമാറാനായിട്ടാണ് കൊച്ചിയിലേക്ക് എത്തിയെന്നുള്ള വിവരം, രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട വിവരം, അതായത് പ്രയാഗ മാസ്റ്റിനും ഒപ്പം ശ്രീനാഥ് വാസിയും ഇവരെ കണ്ടിരുന്നു എന്നുള്ള വിവരം കൂടി ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അടുത്ത നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഈ ഓംപ്രകാശിനെയും ഒപ്പം ഷിയാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇരുവരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ 2 ജാമ്യം ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു ഈ കൊക്കൈന്റെ ഒരു കവറ് മാത്രമാണ് കണ്ടെത്തിയത്. അതിനപ്പുറം കൊക്കൈൻ ഉപയോഗിച്ചു എന്നുള്ളതിന് യാതൊരുവിധ തെളിവുമില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് എറണാകുളം CJM കോടതി നടത്തിയിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് ഇരുവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നുള്ളൊരു നിലപാട് കൂടിയാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പ്രയാഗ മാർട്ടിനും ഒപ്പം ശ്രീനാഥ് വാസിയും എന്തിനു വേണ്ടിയാണ് ഇവരെ കണ്ടതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ നടക്കുക. ശരി.